167-ാമത് ഗുരുജയന്തി ദിനാഘോഷം പ്രധാനമായും ഗുരുവിന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിലും വർക്കല ശിവഗിരിയിലുമാണ് ആഘോഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരി, ഇത്തവണ ചതയദിന റാലി ഒഴിവാക്കിയിട്ടുണ്ട്, മറ്റ് ആഘോഷങ്ങളായിരിക്കുമല്ലോ ഉള്ളത്. എങ്ങനെയാണ് ചെമ്പഴന്തിയിലെയും ശിവഗിരിയിലെയും ഗുരുജയന്തി ആഘോഷം? ഗുരുദേവന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിലും സമാധി സ്ഥാനമായ ശിവഗിരിയിലും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളാണ് നടക്കുക. രാവിലെ ചെമ്പഴന്തിയിൽ ധർമ്മപതാക ഉയർത്തി മറ്റു പൂജകളും മറ്റുമൊക്കെ നടന്നു. ചെമ്പഴന്തിയിലും വിശേഷാൽ പൂജകളും രാത്രി 5 മണിക്കുള്ള ഗണപതി ഹോമത്തിന് ശേഷം വിശേഷാൽ പൂജകളും മറ്റുമൊക്കെ നടന്നു. 10 മണിക്കാണ് ഉദ്ഘാടനം. ഈ ചതയദിന ആഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചത്. മുഖ്യമന്ത്രി സംസാരിച്ചതിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് ഒരു വരി കൂടി അദ്ദേഹം പറഞ്ഞു, അതുകൂടി ഞാൻ പറയാം. ഈ ലോകത്തിനാകെ അവകാശപ്പെട്ട ഗുരുവിനെ ചില തങ്ങളുടേത് മാത്രമായി കരുതി പ്രത്യേക വിഭാഗത്തിന്റെ ചട്ടക്കൂട്ടിൽ അടയ്ക്കുന്നു. ഗുരുവിന് ഇതിനേക്കാൾ വേദനാജനകമായി മറ്റെന്താണ് ഉള്ളത് എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത്. ഈ ശിവഗിരിയിൽ മറ്റ് ഈ പരിപാടിയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് പുറമെ MLA മാരും മന്ത്രിമാരും അടക്കമുള്ളവർ നേരിട്ടെത്തി വരും മണിക്കൂറുകളിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളും മറ്റുള്ളവരും ഒക്കെ ഈ ചെമ്പഴന്തിയിൽ എത്താറുണ്ട്.